പുലരിയിലെ തുഷാരബിന്ദുവിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. അലയാഴിയിൽ ആർത്തിരമ്പുന്ന തിരമാലകളെ തൃണവൽഗണിച്ചുകൊണ്ട് ദ്രുതഗതിയിൽ മുൻപോട്ട് കുതിച്ചു പായുന്ന ഒരു കൊച്ചുപടകിനോട് ആത്മീയ ജീവിതം ഉപമിക്കുവാൻ കഴിയും. ലോകമാം സമുദ്രത്തിൽ വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന വേളയിൽ കാർമേക പടലങ്ങളൊന്നുമില്ലാത്ത തെളിഞ്ഞ നീലാകാശം കാണുമ്പോൾ നമ്മുടെ ഹൃദയം കോരിത്തരിക്കും. കാറ്റും കോളുമില്ലാത്ത ശാന്തമായ മഹാസമുദ്രം കാണുമ്പോൾ നാം ആവേശഭരിതരാകും. എന്നാൽ നെയ്തെടുത്ത മോഹന സ്വപ്നങ്ങൾ ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി സംഹാരരുദ്രനെ പോലെ കൊടുങ്കാറ്റ് അതിശക്തമായി നമ്മുടെ ജീവിതപടകിന് നേരെ ആഞ്ഞടിക്കുന്നത്. നല്ല ആഗ്രഹങ്ങളോടുകൂടി ആരംഭിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാറുണ്ട്. അത് കർത്താവ് അറിയാതെ സംഭവിക്കുന്നതല്ല. കൊടുങ്കാറ്റുകളുടെ പിൻപിൽ അവിടുത്തേക്ക് വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ചരിത്രവും നിരവധി ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളും ഈ വസ്തുതയെ അരക്കിട്ടുറപ്പിക്കുന്നു. പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഉന്നതമായ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം തോമസ് കോക്ക് ആംഗ്ലിക്കൻ സഭയുടെ ഒരു പുരോഹിതനായിട്ട് തീർന്നു. എന്നാൽ 1777 അദ്ദേഹം ആംഗ്ലിക്കൻ സഭയുടെ പൗരോഹിത്യം ഉപേക്ഷിക്കുകയും ജോൺ വെസ്ലി ആരംഭിച്ചതും ആ കാലഘട്ടത്തിൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരുന്നതുമായ മെത്തോഡിസ്റ്റ് മൂവ്മെൻറ്റിൽ അദ്ദേഹം അംഗമായി ചേരുവാനിടയായി. ജോൺ വെസ്ലിയുടെ ചീഫ് അസിസ്റ്റൻ്റായി മെത്തോഡിസ്റ്റ് പ്രസ്ഥാനത്തിൽ അദ്ദേഹം തൻ്റെ ആത്മീക ശുശ്രൂഷകൾ ആരംഭിച്ചു. 1785 തോമസ് കോക്ക് 3 പുരോഹിതന്മാരുമായി ഇംഗ്ലണ്ടിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കാനഡയുടെ കിഴക്ക് ഭാഗത്തുള്ള സ്കോവ നോവ സ്കോട്ടിയ എന്നതായ പ്രവിശ്യയിലേക്ക് അദ്ദേഹം യാത്രയാരംഭിച്ചു. പതിവിന് വിപരീതമായി അതിശക്തമായ കൊടുങ്കാറ്റ് തുടർച്ചയായി ആ കപ്പലിന് നേരെ ആഞ്ഞടിക്കുകയുണ്ടായി. ഭാഗികമായി തകർന്ന നിലയിൽ ആയിത്തീർന്നതായി ആ കപ്പൽ നോവ സ്കോട്ടിയയിലെത്തിയില്ല. പ്രത്യുത ആ തകർന്ന കപ്പൽ ദീർഘമായ 3 മാസങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്മസ് പ്രഭാതത്തിൽ കരീബിയനിലെത്തുകയും അവിടെയുള്ള ആൻറ്റിഗ്വ ദ്വീപിലെ തുറമുഖത്ത് അത് നങ്കൂരമടിക്കുകയും ചെയ്തു. കപ്പലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ജോൺ ബാക്സ്റ്റർ എന്നു പേരുള്ള ഒരു മിഷണറി ആൻറ്റിഗ്വ ദ്വീപിലുണ്ടെന്നുള്ളതായ വസ്തുത തോമസ് കോക്ക് ഓർക്കുവാൻ തക്കവണ്ണമിടയായത്. തുടർന്ന് അദ്ദേഹവും ആ 3 മിഷണറിമാരും ജോൺ ബാക്സ്റ്ററെ തേടി യാത്രയാരംഭിച്ചു. ആ സമയം അവർ നടന്ന് മുൻപോട്ട് നീങ്ങുമ്പോൾ എതിർവശത്തു നിന്നും ഒരു റാന്തൽ വിളക്കും ഏന്തിക്കൊണ്ട് ഒരു വഴിപോക്കൻ കടന്നു വരികയുണ്ടായി. മിഷണറി ജോൺ ബാക്സ്റ്ററെ നിങ്ങൾ അറിയുമോ എന്ന് അദ്ദേഹം അവർ ചോദിച്ചു. അപ്പോൾ ഞാനാണ് ജോൺ ബാക്സ്റ്റർ എന്ന മറുപടി ആ 4 സംഘത്തെ ആവേശം കൊള്ളിച്ചു. കാനഡയിലുള്ള നോവ സ്കോട്ടിയ എന്ന പ്രദേശത്തേക്ക് പോകുന്ന പദ്ധതി ദൈവഹിത പ്രകാരമായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ തോമസ് കോക്കും 3 മിഷണറിമാരും ആൻറ്റിഗ്വ ദ്വീപിലും പരിസര ദ്വീപുകളിലും മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങളെ സ്വർഗസ്ഥനായി ദൈവം മാനിച്ചു. 1814 തോമസ് കോക്ക് അന്തരിക്കുമ്പോൾ ആൻറ്റിഗ്വ ദ്വീപിലും പരിസര ദ്വീപുകളിലും മെത്തോഡിസ്റ്റ് സഭകളുടെ അംഗസംഖ്യ 17,000-ൽ വർദ്ധിച്ചിരുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ജീവിത പടകിന് നേരെ കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ നാം ഭയപ്പെട്ടു പോകരുത്. നാം ക്ഷീണിക്കുവാനും ഇടയാകരുത്. കാരണം ആ കാറ്റുകൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുന്നത് നമ്മെ നശിപ്പിക്കുവാനല്ല,
നമ്മുടെ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ ദൈവികമായ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗം അങ്ങനെയുള്ളതായ കൊടുങ്കാറ്റുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്. നാം ആശിച്ച തുറമുഖത്ത് എത്തിയെന്ന് വരികയില്ല. എന്നാൽ ഈ ലോകമാം സമുദ്രത്തിൽ നാം പട്ടുപോകാതെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ ശുഭമുറക തുറമുഖത്ത് തക്ക സമയത്ത് നമ്മെ എത്തിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ്.